നമസ്കാരം. ഹിന്ദി ഭാഷയാണല്ലോ ഇപ്പോഴത്തെ പുതിയ ഒരു വിവാദം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പരാമർശം നടത്തിയിരുന്നു. സംസ്ഥാന നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തുമ്പോൾ ഹിന്ദി കൂടി അറിഞ്ഞിരുന്നാൽ അത് കുറച്ച് എളുപ്പമാകും എന്ന തരത്തിൽ. അപ്പോഴേക്കും ചിലരങ്ങ് ചാടി വീണു. ഈ ചിലരുടെ വിചാരം ഹിന്ദി എന്നാൽ ഈ ഹിന്ദു എന്ന് പറയുന്നതിൻ്റെ സ്ത്രീലിംഗമാണോ ഹിന്ദി എന്ന തരത്തിലാണ്. മറ്റത് ഹിന്ദു, ഇത് സ്ത്രീലിംഗം വരുമ്പോൾ ഹിന്ദി എന്ന തരത്തിൽ. അങ്ങനെയാണ് എന്ന തരത്തിലാണ് ഇവർ ചാടി ഇറങ്ങി ഈ ഹിന്ദിക്കെതിരെ അങ്ങ് വാളവും വന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരെല്ലാം ഹിന്ദി അറിഞ്ഞിരുന്നാൽ പഠിച്ചിരുന്നാൽ എന്താണ് കുഴപ്പം? ഗുണമല്ലാതെ എന്തായാലും അതുകൊണ്ട് ദോഷമൊന്നുമില്ല, ഉറപ്പായിട്ടും ദോഷമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയിൽ ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാവർക്കും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പോയി ജീവിക്കാനും തൊഴിലെടുക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ 25 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ വന്ന് താമസിച്ച് ജോലിയെടുത്ത് പോയിക്കൊണ്ടിരുന്നത്. അതിഥി തൊഴിലാളികൾ എന്നിവർ ഓമനിച്ച് പറയും. അവരൊന്നും മലയാളം പഠിച്ചിട്ടല്ലോ നമ്മുടെ കൂടെ നിൽക്കുന്നത്. കാലക്രമേണ അവർ മലയാളം പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവരോടൊക്കെ തട്ടിയും മുട്ടിയുമൊക്കെ നമ്മളും ഹിന്ദി പറയാൻ ശ്രമിച്ചിരുന്നില്ലേ? അപ്പോൾ ഹിന്ദി കുറച്ചുകൂടി അറിഞ്ഞിരുന്നെങ്കിൽ അത് ഗുണമാവുമോ അതോ ദോഷമാവുമോ ചിന്തിച്ചു നോക്കുക. ഈ സങ്കുചിതമായിട്ടുള്ള പ്രാദേശിക രാഷ്ട്രീയ മുതലെടുപ്പുകാർ മാത്രമാണ് ഈ ഹിന്ദിക്കെതിരെ വാളോങ്ങിക്കൊണ്ട് നിൽക്കുന്നത്. സത്യസന്ധമായിട്ട് ചിന്തിച്ചാൽ ഹിന്ദി പഠിക്കുന്നതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നുമില്ല. പ്രാദേശിക ഭാഷാ പ്രേമം വലിയ വായിൽ പറയുന്നവരോട് തിരിച്ചൊന്ന് ചോദിക്കുക. മുസ്ലിങ്ങൾ അവരുടെ പള്ളികളിൽ ബാങ്ക് വിളിക്കാറുണ്ടല്ലോ, അത് മലയാളത്തിലൊന്നും അല്ലല്ലോ, പ്രാദേശിക ഭാഷയിലുമല്ലല്ലോ, ഇന്നും അറബിയിൽ തന്നെ അല്ലേ? എന്തേ അതിൽ നിങ്ങൾക്ക് പ്രാദേശിക ഭാഷാ പ്രേമമൊന്നും വേണ്ടേ? വിദേശ ഭാഷയാണല്ലോ അറബി എന്നുള്ളത്. അത് പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് വിളിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ലേ? ഇന്ത്യയിൽ ഒരിടത്തും ഒരു സംസ്ഥാനത്തും അവരുടെ പ്രാദേശിക ഭാഷയിലല്ല ഈ ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ പ്രശ്നം പ്രാദേശിക ഭാഷയോടുള്ള സ്നേഹമോ പ്രേമമോ ഒന്നുമല്ല, തികച്ചും സങ്കുചിതമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ ഈ ഹിന്ദി ഭാഷയെപ്പറ്റി, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തെപ്പറ്റിയാണ് അമിത്ഷാ ഒരു പരാമർശം നടത്തിയത്. ഇന്ത്യയിൽ ഏതാണ്ട് 60 കോടി ജനങ്ങൾ ഹിന്ദി ഭാഷ സംസാരിക്കുന്നവരാണ്. ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ് 24 കോടി ജനങ്ങളുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഷ ഹിന്ദിയാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, അവിടെ ഗുജറാത്തി ഭാഷ ഉണ്ടെങ്കിലും അവർക്ക് ഹിന്ദി അറിയാം. മഹാരാഷ്ട്ര, മറാഠി ഉണ്ടെങ്കിലും അവർക്ക് ഹിന്ദി അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങേയറ്റത്ത് കേരളവും തമിഴ്നാടും ഒഴിച്ചാൽ ബാക്കി അങ്ങോട്ടുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും ഹിന്ദി അറിയാം. പക്ഷേ നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ ഹിന്ദി അറിയാം ഒരുപക്ഷെ തമിഴ്നാട്ടുകാർക്ക്. അവരത് സമ്മതിക്കാറില്ല എന്ന് മാത്രം, അവരുടെ പ്രാദേശിക വികാരം, തമിഴ് വികാരമൊക്കെയാണ് കൂടുതൽ പറയുന്നത്. ഞങ്ങൾ ഹിന്ദുത്വവാദികളെ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ജാതീയ ചിന്തകളും ജാതീയതയും കൊടികുത്തി വാഴുന്നത്. ജാതി രാഷ്ട്രീയം കളിച്ച് മാത്രമാണ് അവിടെ DMK AIDMK പിടിച്ചു നിൽക്കുകയും ഭരണം നെടുവെക്കുക ചെയ്യുന്നത്. അപ്പോൾ അവർക്കിതൊന്നും പറയാനുള്ള അടിസ്ഥാന യോഗ്യത പോലുമില്ല. പിന്നെ എ ആർ റഹ്മാൻ ദേശീയ ലെവലിൽ തന്നെ ഇന്ത്യ മുഴുക്കൻ അറിയപ്പെട്ടത് തമിഴ് പാട്ടുകൾ മ്യൂസിക് ചെയ്തുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഹിന്ദിയിലോട്ടും കൂടെ പോയതിനു ശേഷമാണ്. അദ്ദേഹത്തിന് ഓസ്കാർ കിട്ടിയ പാട്ട് പോലും ഹിന്ദി പാട്ടായിരുന്നു, തമിഴ് പാട്ടല്ല, പ്രാദേശിക പാട്ടല്ല. അപ്പോൾ എന്ത് ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ തള്ളിമറിച്ച് പോസ്റ്റ് ഇടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് പോലും തമിഴല്ല, എ ആർ റഹ്മാൻ എന്നുള്ള പേര് പോലും തമിഴ് പേരല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ രീതികൾ തമിഴ് രീതിയിലല്ല. അപ്പോൾ ഇതെല്ലാം സത്യം സത്യമായിട്ട് കടക്കെ എന്തൊരു പ്രഹസനമാണെന്ന് നോക്കൂ ഇവരൊക്കെ കാണിക്കുന്നത്. ഇനി കമലഹാസനെ നോക്കൂ. കമലഹാസൻ ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടത് തമിഴ്നാടൻ തമിഴ് സിനിമ അഭിനയിച്ചുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഹിന്ദിയിൽ പോയതിനു ശേഷമാണ്. രജനീകാന്തിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുകയാണ് ഭേദം. മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള രജനീകാന്തിനോട് ഹിന്ദി അറിയുമോ എന്ന് ചോദിക്കുന്നതിൽ തന്നെ ഒരു പ്രസക്തിയില്ല. അദ്ദേഹത്തിന് ഹിന്ദി അറിയാം. മഹാരാഷ്ട്ര വഴി പിന്നെ കർണാടക വന്ന്, കർണാടക വഴി തമിഴ്നാട്ടിലെത്തിയ വ്യക്തിയാണ് രജനീകാന്ത്. ഖുഷ്ബു പോലും തമിഴ്നാട്ടുകാരിയല്ല, ഖുഷ്ബുവിനും അറിയാം ഹിന്ദി. അപ്പോൾ ഹിന്ദി പഠിക്കുന്നതുകൊണ്ട്, ഹിന്ദി അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗുണമല്ലാതെ എന്തെങ്കിലും ദോഷമുണ്ടോ ചിന്തിച്ചു നോക്കുക. ഇനി 2018 വെള്ളപ്പൊക്ക സമയത്ത് കേന്ദ്രമന്ത്രിമാർ നിരന്തരം നമ്മുടെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും വിളിച്ചു ഈ കാര്യം അറിയാൻ വേണ്ടി, വിവരം ആരാഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ള പിണറായിക്കും കൂട്ടർക്കും ഹിന്ദി കമ എന്നൊരു അക്ഷരം അറിയാത്തതുകൊണ്ട് അവർ പറയുന്നതും ചോദിക്കുന്നതും എന്താണെന്നും മനസ്സിലായില്ല എന്ന് അവർ തന്നെയാണ് സംഭവിച്ചത്, വേറെ ആരുമല്ല, അവർ തന്നെയാണ് സംഭവിച്ചത്. എത്ര ഗതികേടാണെന്ന് നോക്കും. ഇവിടുന്ന് നമ്മൾ 20 MP അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, മലയാളമല്ലാതെ മറ്റൊന്നും അറിയില്ല. ചുരുക്കം ചില MP അറിയാം ഇംഗ്ലീഷ്, അതും
പേപ്പറിൽ നോക്കി വായിച്ചാൽ പോലും എത്ര ഗതികേടാണെന്ന് നോക്കൂ. എങ്കിൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ഹിന്ദി പഠിച്ചു, ഹിന്ദിയിൽ സംസാരിച്ചാൽ എന്താണ് കുഴപ്പം? വിദേശ ഭാഷയായ ഇംഗ്ലീഷിനെ സ്വീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയായ ഹിന്ദി ഉപയോഗിച്ചുകൂടെ എന്ന ഏറ്റവും ലളിതമായ ഒരു പരാമർശം മാത്രമാണ് അമിത്ഷാ നടത്തിയത്. പിന്നെ ഈ ഏകത്വത്തിലേക്കൊക്കെ കൊണ്ടുവരുന്ന നാനാത്വമാണ് ഇന്ത്യയുടെ ഭംഗി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്ന സ്റ്റാലിൻ അറിയാൻ. സ്റ്റാലിൻ എന്താണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സ്റ്റാലിൻ്റെ പിതാവ് കരുണാതിഥി, മൂന്ന് ഭാര്യയിലായിട്ട് ആറ് മക്കൾ. ഈ ആറ് മക്കളെയും രാഷ്ട്രീയത്തിൻ്റെ ഉന്നത തലങ്ങളിൽ തന്നെ ഇപ്പോഴും പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിന്നെ അനന്തരവന്മാർ, അവർ ഈ ടെലിവിഷൻ നെറ്റ്വർക്ക് അടക്കി ഭരിച്ചുകൊണ്ട് നിൽക്കുന്നു. സിനിമാ രംഗം അടക്കി വാഴാനും ആ കുടുംബക്കാർ, ബിസിനസ്സിൽ അടക്കി വാഴാനും അതേ കുടുംബക്കാർ, വേറെ ആർക്കും അവിടെ സ്ഥാനമില്ല. ആ കൂട്ടരാണ് ഈ നാനാത്വത്തെ പറയുന്നത്. പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? സ്റ്റാലിനെ പേരിട്ടിരിക്കുന്നതോ ഏറ്റവും വലിയ നരഭോജിയായിരുന്ന, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ റഷ്യയിലെ ക്രൂരനായ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പേരും, എന്നിട്ട് മാറിയിരുന്നങ്ങ് തള്ളി മറിക്കുകയാണ്. ഇതൊക്കെ പണ്ട് ചില ഭാഗമായിരുന്നു, ഇപ്പോൾ ഇതൊന്നും ചിലവാകില്ല എന്ന് ഓർത്താൽ കൊള്ളാം. സ്റ്റാലിനും പിണറായിയും കൂടെ ഇപ്പോൾ ജോയിൻ്റ് ആയിരിക്കുകയാണല്ലോ. എന്തേ, നിങ്ങൾക്ക് രണ്ടും കൂടെ സംസാരിച്ച് ആ മുല്ലപ്പെരിയാർ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലേ. അപ്പോൾ ഡയലോഗ് അടിക്കാൻ മാത്രമേ നിങ്ങളെ കൊണ്ട് കൊള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.